ായി മാറി മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്രകൾ വിതുമുമ്പോ മാറ്റമില്ലും വിരാജിക്കും ദൈവമേ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും സൂര്യരശ്മിയേ കാ പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കർത്താവിന് ഏറെ പ്രിയപ്പെട്ടവരെ നമ്മൾ വീണ്ടും ഈ പ്രഭാതത്തിൽ പ്രഭാതവിരുന്ന് ശ്രമിക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഗുഡ് ന്യൂസ് ജീവിതങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളെല്ലാവരെയും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് ശ്രദ്ധാപൂർവം ഇതിൽ പങ്കുചേരാം ഹൃദയം തുറന്ന് നമുക്ക് ഈ വചന ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് പങ്കാളികളായിത്തീരാം എന്നോട് കൂടി നിങ്ങളും ചേരണമെന്ന് ഞാൻ അപേക്ഷിക്കുക അങ്ങനെ നമുക്ക് ഈ പ്രഭാത വിരുന്നിലേക്ക് വരുമ്പോൾ സങ്കീർത്തനം അൻപത്തി ഒൻപത് പതിനാറാണ് നമ്മളെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ അനുഭവമാണ് നമുക്ക് ഈ സങ്കീർത്തന ഭാഗത്തെല്ലാം ലഭിക്കുക നമുക്ക് നമ്മളായിരിക്കുന്ന നമ്മുടെ ഭവനങ്ങളെ നമ്മുടെ ഇടങ്ങളെ നമ്മൾ നമ്മളെവിടെ ആയിരുന്നാലും നമ്മളായിരിക്കുന്ന സ്ഥലത്തെ നമുക്ക് പ്രത്യേകമായി കർത്താവിനെ സമർപ്പിക്കാം നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളൊരു ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിലുള്ള പലരോടും നമുക്ക് ബന്ധമുണ്ട് അവരുടെ ജീവിതങ്ങൾ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നില്ലേ അവരുടെ വിഷമങ്ങൾ നമ്മളെയും ബാധിക്കുന്നില്ലേ അവിടെ സന്തോഷങ്ങൾ നമ്മൾ പങ്കുചേരാറല്ലേ അവിടെ ആകുലതകൾ നമ്മുടെ ആകുലത്തുകളല്ലേ അങ്ങനെയെങ്കിൽ എല്ലാവരും ചേർന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സമയം കർത്താവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ഒരു നിയോഗമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ഭവനങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിനെ സമർപ്പിക്കാം നമ്മുടെ ഭവനങ്ങൾ ദൈവിക ഭവനങ്ങളായി ഭവനങ്ങളായിത്തീരുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടോ അതൊക്കെ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു നിയോഗം വെച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പങ്കുചേരാം പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യവുസേപ്പിൻ്റെയും നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷരി കടന്നു വരാം നല്ല ഈശോയെ ഞങ്ങൾ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അങ്ങയുടെ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ അങ്ങയുടെ വചനങ്ങളെ ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശമായി സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും കർത്താവെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ബന്ധനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെയൊക്കെ മാറ്റിക്കളഞ്ഞ് ഏകാഗ്രതയോടുകൂടി മറിയും വരുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങയോട് ചേർന്നിരിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും വരദാനങ്ങളാ നിറയ്ക്കുകയും ചെയ്യണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആമേളത്തിനുറവയാറുസൗരഭ്യമാകട്ടെ ഞങ്ങളു മണ്ണിൽ നമ്മളിത് നമ്മുടെ വിചിന്തനത്തിനെടുക്കുന്ന പജനഭാഗം ലുക്കായ് സുവിശേഷം പത്താമത്തെ അധ്യായത്തിൽ മുപ്പത്തിയെട്ട് മുതല വചനങ്ങളാണ് അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയും പേരായ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പതാന്തികത്തിലിരുന്നു മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകൾ വ്യാപൃതയായിരുന്നു ഒരു വീടിൻ്റെ പശ്ചാത്തലം നമ്മുടെ അവതരിപ്പിച്ചുകൊണ്ടാണ് സുവിശേഷകൻ ഈ ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക നമുക്കറിയാം വീട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീടിനെക്കുറിച്ചുള്ള ചില ചിന്തകളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ഇന്നലെ ഓർക്കുകയാണ് ചെയ്ത് ഈ ഭാഗമൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളോട് പറയുന്ന ഞാൻ ഒരുങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞ അച്ഛന്മാരായ സന്യാസികളാണ് ഞങ്ങൾക്ക് എന്താ ഉള്ളത് സ്വന്തമായിട്ടൊരു വീടില്ല അഞ്ച് സെൻറ്റ് ഭൂമിയില്ല ബാങ്ക് ബാലൻസ് ഒന്നുമില്ല ഭാര്യയില്ല മക്കളില്ല സ്വന്തപ്പെട്ടവരാരും ഇല്ല സ്വന്തം ഭവനത്തെയും നാടിനെയും വീടിനെയൊക്കെ ഉപേക്ഷിച്ച് അന്യദേശങ്ങളിലോ അന്യരാജ്യങ്ങളിലോ മിഷൻ പ്രദേശങ്ങളിലോ എവിടെയെങ്കിലും ഇടവേലോ ഒക്കെ തമ്പടിക്കുന്നവരല്ലേ ഞങ്ങൾ ഈ വൈദികര് പക്ഷേ ഞങ്ങൾക്ക് ഒരു വീട് ഉപേക്ഷിച്ചാൽ നൂറ് വീട് കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഭവനത്തിൻ്റെ ഒരംഗമാണ് ഞാനെന്നുള്ളൊരു അഭിമാന ബോധം എനിക്ക് അപ്പോഴുണ്ടായത് പൗരോഹിത്യം എന്നൊക്കെ പറയുന്നത് ഗുരു കണക്കിന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമല്ലേ നമുക്കെല്ലാവർക്കും അറിയാം ആ കാര്യം അപ്പോൾ ഈ പൗരോഹിത്വത്തിലൂടെ ഒരു വ്യക്തി നടത്തുന്ന ത്യാഗത്തിൻ്റെ ആഴങ്ങളും അളവുകളുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നിങ്ങൾക്കൊരു കുടുംബവും ഒരു വീടും സ്വന്തമായ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഇടവകക്കാരുണ്ടാക്കിത്തരുന്ന ഭവനത്തിൽ ജീവിക്കുന്ന ഒരു വൈദികൻ അല്ലെങ്കിൽ അവിടെയുള്ള ജോലികളൊക്കെ രൂപതയോ അല്ലെങ്കിൽ സഭ അധികാരികളെ ഏൽപ്പിക്കുന്നതൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചിട്ട് മൂന്ന് വർഷം കഴിയുമ്പോഴേ ഒരു കടലാസ് വരുമ്പം ഉള്ളതെല്ലാം ചെറുതെല്ലാം എടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് പോയി ജീവിക്കുന്ന അവിടെയുള്ളവരെല്ലാം സ്വന്തമായിട്ട് കണക്കാക്കുന്ന അപ്പനും അമ്മയുമായിട്ട് ബഹുമാനിക്കുന്ന ആദ്യം ശുശ്രൂഷിക്കുന്ന ഒരു പുരോഹിതൻ്റെ വൈദികൻ്റെ ജീവിതത്തിൻ്റെ ത്യാഗവും സഹനങ്ങളും ഒക്കെ മനസ്സിലാക്കാതെ ചിലപ്പോഴൊക്കെ അവിടുന്ന് ഇവിടുന്ന് ചില വിമർശനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ആടി ഒറിഞ്ഞു പോകാറുണ്ടോ അപ്പോൾ ഞാനിത് പറഞ്ഞത് എൻ്റെ കാര്യമല്ല നമ്മുടെ ഈ കത്തോലിക്ക സഫയിലെ പൗരോഹിത്യം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു ദാനമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് നിങ്ങളെ ഇടന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കൊച്ചു വികാരം ഞാൻ പങ്കുവെച്ചു എന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ ഭവനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഞങ്ങളൊക്കെ ഒരിടുവകയിൽ താമസിക്കുമ്പോൾ ജീവിക്കുമ്പോൾ ആരെങ്കിലും ആ ഭവ ഇടവകയിൽ മരണപ്പെട്ടാറ് ഉടനെ അവിടെ ഓടിയെത്തി കണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതിന് ശേഷം അവസാനം ശവസംസ്കാര ശുശ്രൂഷ ചെല്ലുമ്പോൾ ചങ്കുലിയെന്ന ഒരു പാട്ട് കേൾക്കാറുണ്ട് നിങ്ങളും ഞാനും ഒക്കെ ഒരു പക്ഷേ ഈർണിയുന്ന ഒരു അവസരമായിരിക്കും അത് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിൻ വിടവാങ്ങുന്നേ ഹോ വിടവാങ്ങുകയാണ് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു കുടുംബത്തിലെ കുടുംബത്തിലാകാം കുടുംബനാഥനാകാം കുടുംബനാഥയാകാം അല്ലെങ്കിൽ വേറൊരു വ്യക്തിയാകാം ഇനി ഒരിക്കലും തിരിച്ചു വരാതെ തൻ്റെ ഭവനത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ പോകുന്ന ആളിനു മുമ്പിൽ നമ്മളൊക്കെ വിതമ്പാറല്ലേ ആരെങ്കിലും വിതുംബാ വിതമ്പാതെ നിൽക്കുന്നെങ്കിൽ അവൻ ദുഷ്ടനോ ദുഷ്ടയാണെന്ന് ഞാൻ പറയും കാരണം അത്രേ ചങ്കുലിക്കുന്ന ഒരു 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 ഗാനമാണ് അതൊക്കെ അതുപോലെ എഴുതി വെച്ച നമ്മുടെ പ്രിയപ്പെട്ട ആവേരത്തിന് നമുക്ക് നന്ദിയോടുകൂടി ഓർക്കണം നിങ്ങൾക്കറിയാം ഈ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം കാരണം വിങ്ങിപ്പൊട്ടുന്ന ഒരു അനുഭവമാത് സ്വന്തം ഭവനത്തോട് വിട പറഞ്ഞു പോവുക ഇനി ഒരിക്കലും വരില്ല എന്ന് തീർച്ചയുള്ളൊരു യാത്ര ബാക്കിയുള്ളവരൊക്കെ പോയാലും തിരിച്ച് വരുന്നവരാണ് അവിടെയാണ് ഈ വ്യത്യാസം നമ്മൾ കണ്ടെത്തുക അപ്പോൾ ഞാൻ ഓർക്കും നമ്മുടെ ജന്മഗൃഹം എന്നൊക്കെ പറയുന്നവരുടെ നമുക്കൊരു നൊസ്റ്റാൾജിയൊക്കെ ഉണ്ടല്ലേ അതിനോട് എന്തോ ഒരു ഹൃദയബന്ധം അപ്പോൾ ഈ ജന്മഗൃഹം എന്നൊക്കെ പറയുന്ന ഒന്ന് ഉണ്ട് പണ്ടൊക്കെ എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന വീട്ടിലായിരുന്നു അന്ന് ആശുപത്രികളൊന്നുമില്ല ഇന്നെല്ലാവരുടെയും ജന്മഗൃഹം ആശുപത്രിയല്ലേ ഞാനൊരു വാക്കിനെക്കുറിച്ച് നിങ്ങളോടൊക്കെ ചോദിക്കും നിങ്ങൾ എന്നെ കേട്ടിരിക്കും നിങ്ങളോട് എന്തേ ഈ ഈ ലേബർ റൂം എന്ന് പറയുക പ്രസവം അവിടെ എന്ത് ലേബറാ ഉള്ളത് അതിനകത്ത് ഉത്തരം കിട്ടാത്ത കാര്യമാണ് എനിക്ക് ലേബർ റൂം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്തോ വലിയ ഒരു ലേബർ അവിടെ നടക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ജന്മം കൊടുക്കുന്ന ഒരമ്മയുടെ ജീവിതത്തിൻ്റെ ദു സഹനങ്ങളും വേദനകളും എല്ലാം കൂടെ ആ ഒരു ചെറിയ മുറിയിലാണ് ഒതുങ്ങി നിൽക്കുക ഇപ്പം നമ്മൾ ഓർക്കണം ഇതൊക്കെ അർത്ഥമുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്പോൾ അങ്ങനെ ജനിച്ചു വളർന്ന വീടിനോടും ജന്മഗൃഹത്തോടും നമ്മുടെ ഒരു ഹൃദയ ബന്ധം അതൊക്കെ നമ്മളെപ്പോഴും സൂക്ഷിക്കുന്നത് അത് വേണം താനും ആ ഒരു കൂറ് ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മുടെ കുടുംബത്തോട് നമ്മൾ കാണിക്കുന്നത് എപ്പോഴും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഓർക്കുക അതുപോലെ തന്നെ നമുക്കറിയാം വീട് എന്ന് പറയുമ്പോൾ ഒരു സെക്യൂരിറ്റിയുടെ ഇടമാണ് ഒരു സുരക്ഷിതത്വം നമുക്കുണ്ട് ആരെങ്കിലും യാത്ര പോയാൽ ആ വീട്ടിലെത്തുന്നതോടും വരെ ഒരു ആകുല ഒരു ടെൻഷനുണ്ടല്ലോ എല്ലാവർക്കും അപ്പോൾ അങ്ങനെയാണ് വീട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ എത്തിക്കഴിയുമ്പം വീട്ടിലോട്ട് വിളിച്ച് പറയും ഞാൻ എത്തിക്കെട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നു യാത്ര സുഖകരമായിരുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇച്ചിരി മഴയും കാറ്റുമൊക്കെ ഇട ഇങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പറയും നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ ഇത് അനുവർത്തിക്കുന്ന ആളുകളാണ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുരക്ഷിതത്തിൻ്റെ ഒരു മേഖലയുണ്ട് അതുണ്ടാവണം കുടുംബത്തിൽ വീട്ടിലാ സുരക്ഷിതത്വ ബോധമുണ്ടാകണം എല്ലാവർക്കും അത് കുഞ്ഞിനാണെങ്കിലും പ്രായം ചെന്ന കാരണന്മാർക്കാണെങ്കിലും യുവജനങ്ങൾക്കാണെങ്കിലും വീട് സുരക്ഷിതത്തിൻ്റെ ഒരു മേഖലയായിട്ട് അനുഭവിക്കാൻ സാധിക്കണം ഞാൻ ഓർക്കുന്നുണ്ട് ഈ സ്കൂളിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങളൊക്കെ ഈ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വരുന്നെങ്ങനെ എന്നറിയാമോ പുറത്ത് കഴുത് ഭാരം ചുമക്കുന്ന പോലെ ഒരു വലിയ ഭാഗ്യമൊക്കെ ചുമന്ന് പതുക്കെ പതുക്കെ സ്കൂളിൽ നടകേറി വരുന്ന കുട്ടി അവൻ വീട്ടിൽ നിന്ന് വരുന്നതാണ് സ്വന്തം വീട്ടിൽ നിന്ന് വരുന്നതാണ് സ്കൂളിലേക്ക് വരുന്നത് വളരെ സാവധാനത്തിനും ഒരു വൈമനുഷ്യത്തിനെയോ എന്തൊക്കെയാ ഒരു വിമിഷ്ടമൊക്കെ ഉണ്ടാകും അതേസമയം നാലുമണിയാകുമ്പോൾ മണി ഒരുമിച്ച് അടിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം സ്കൂൾ വിട്ടിട്ട് ഭവനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ അടുത്ത് സ്കൂളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഓർത്താൽ മതി എല്ലാവരും ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കി കൂവി സന്തോഷം ആർത്തി പിടിച്ചല്ലേ അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോവുക ഇങ്ങോട്ട് വരുന്നത് വളരെ ബിംബിഷ്ടത്തോട് കൂടിയാ പോകുന്നത് സന്തോഷത്തോട് കൂടിയാ അങ്ങനെയാണെങ്കിലേ ഞാനൊരു ചോദ്യം ചോദിക്കുന്ന നിങ്ങളോട് ഈ സ്കൂളിൽ എന്തോ കുഴപ്പമുണ്ട് ഇങ്ങോട്ട് വരുന്നത് വേദന വിഷമിച്ചോടെ ആണെങ്കിലും തിരിച്ചു പോകുന്നത് സന്തോഷത്തോടെയാണെങ്കിൽ അവിടെ എന്തുകൊണ്ട് പ്രശ്നം ഈ സ്കൂളിലുണ്ടാവുക അവൻ്റെ ഭവനത്തോടുള്ള അവൻ്റെ അറ്റാച്ച്മെൻറ്റാണ് അതിൻ്റെ കാര്യം സ്വന്തം വീട് എന്ന് പറയുമ്പോൾ ഇനി ഒരു ദിവസം വിദ്യാലയവും ഇല്ല അവധിയാണെന്ന് പറഞ്ഞാലും കുട്ടിക്ക് ദുഃഖമല്ല ആ സന്തോഷം ഇന്ന് സ്കൂളിൽ പോകേണ്ടതാണല്ലോ അപ്പോൾ എന്തോ കുഴപ്പമില്ല സ്കൂളിലുണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ ചിന്തിച്ചു പോയി എന്നേ ഉള്ളു ഉണ്ടാവാം അപ്പോൾ വീട് പോലെ തന്നെ വിദ്യാലയം ആയിത്തീരുന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ചിന്തകളൊക്കെ നടക്കുന്നുണ്ട് എങ്ങനെ കുടുംബ അനുഭവം ഒരു ഗൃഹ അനുഭവം വിദ്യാലയത്തിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുമെന്ന് അധികാരികൾക്ക് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കലും ഉണ്ടാവില്ല നമുക്ക് നമുക്കങ്ങനെയൊക്കെയുള്ള സാമൂഹിക ചിന്തകളിലൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുപോകുന്നതൊക്കെ നല്ലതാണ് സുവിശേഷത്തിനോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും ഞാൻ ഈ ഈശോയെക്കുറിച്ച് ഓർക്കുക എൻ്റെ വൈദികരുടെ കാര്യം ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ വൈദികരെ കുറിച്ച് ഓർക്കുമ്പോൾ അവർ കർത്താവിനെ പിൻചൊല്ലാനുള്ളവരായത് കൊണ്ട് കർത്താവിനെ പോലെ തന്നെയാകണം ഒരു വീടില്ലാത്ത മനുഷ്യനായിരുന്നു ക്രിസ്തു ജനിക്കാനൊരു വീട് കിട്ടിയില്ല ആശുപത്രി കിട്ടിയില്ല അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും കർത്താവിന് കിട്ടിയില്ല ഒരു അഭയാർത്ഥിയെ പോലെ അന്യനാടുകളിൽ ഓടി ജീവിക്കേണ്ട ഗതികേടാണ് പിന്നെ സ്വന്തമായി എങ്ങനെയൊക്കെ ആയിരുന്നു അവൻ്റെ രസജീവിതകാലത്ത് അവർ ജീവിച്ചിരുന്നെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും മാതാപിതാക്കന്മാർക്ക് കീഴ്പെട്ട് അവൻ അനുസരണത്തിലും ഒക്കെ ജീവിച്ചു എന്ന സുവിശേഷം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് മാത്രം മറ്റുള്ളവരുടെ വീടുകളിലൊക്കെ ഉറങ്ങിയവനാണ് ക്രിസ്തു അതെന്നാണ് പറഞ്ഞ മർത്തയുടെയും പത്രോസിൻ്റെയും ഒക്കെ വീടുകളിൽ പോയിട്ടുണ്ട് സഖ്യബൂസുകൊണ്ട് പറഞ്ഞു ഞാനേ എനിക്കിന്ന് ഉറങ്ങാൻ ഒരു ഇടമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരികയാണെന്നല്ല പത്തൊൻപത് സഖ്യബോസിനോട് പറഞ്ഞങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണെന്നാണ് പറഞ്ഞു അപ്പോൾ താമസിക്കുമ്പോൾ എങ്ങനെ എത്ര ദിവസത്തേക്കൊന്നും ഈശോ പറയുന്നില്ലല്ലോ അവൻ പറഞ്ഞാൽ താമസിക്കാൻ എനിക്ക് വീടില്ലെന്നേ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്തോ എന്നാണ് സുവിശേഷം പറയുക കാരണം അവൻ വീടില്ലാത്തവനാണല്ലോ അവൻ എന്ന് സഖ്യവൂസൻ അറിയാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നൊക്കെ പറയുക അപ്പോൾ ഈശോ അങ്ങനെ വീടില്ലാത്തവനായിരുന്നു നമുക്കറിയാം അവസാനം അന്യൻ്റെ ശവക്കലറിയിൽ പോയി ശവക്കലറിയിൽ സംസാരിക്കപ്പെടുന്ന ഒരു ജീവിതമൊക്കെ ആയിരുന്നു ഈശോയ്ക്ക് ഉണ്ടായിരുന്നത് ഇതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഓർക്കും നല്ലതാണ് കർത്താവിൻ്റെ ഭവനമില്ലായ്മയെക്കുറിച്ചൊരു ധ്യാനം നിങ്ങളെ നടത്തിക്കോളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈശോ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബെഡുകളുണ്ടെന്നോ ഒരുപാട് മുറികളുണ്ടെന്നോ ഒക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത് അല്ല ഒരു ഭവനമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു മനുഷ്യൻ ജീവിക്കേണ്ട പരിതോവസ്ഥകളൊക്കെ ഉണ്ട് നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പിതാവിൻ്റെ ഭവനത്തിൽ ഇഷ്ടം പോലെ സ്നേഹം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ കാരുണ്യം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇഷ്ടം പോലെ കാരുണ്യം തരുന്ന പിതാവ് അവിടെയുണ്ട് അത് വേറൊരു മുറിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ മാപ്പപേക്ഷിക്കുന്നവരാണെങ്കിൽ പശ്ചാത്തപിക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു മുറി ഉണ്ട് നിങ്ങൾക്ക് ക്ഷമയുടെ ഒരു മുറി നിങ്ങൾക്ക് അവിടെ കിട്ടും അങ്ങനെ നോക്കിക്കോളൂ നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ക്ഷമ സ്നേഹം കരുണ വാത്സല്യം അനുകമ്പ ഇങ്ങനെ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഒരുപാട് ഒരുപാട് വാസസ്ഥലങ്ങളുണ്ട് എന്ന് കർത്താവ് പറയും അതുകൊണ്ട് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട പിതാവിൻ്റെ ഭവനത്തിലേക്ക് വന്നാൽ മതി അത് തയ്യാറാക്കാനാണ് ആ സ്നേഹത്തിൻ്റെ ജീവിതം ആ കാരുണ്യത്തിന് ജീവിതം ആ അനുകമ്പിയുടെ ജീവിതം ആ പരസ്നേഹത്തിന് ജീവിതം ആ സഹനത്തിന് ജീവിതം ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ അതെങ്ങനെയാവണമെന്ന് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്ന് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഞാൻ നിങ്ങളെ അങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുപോവുക എത്ര ആശ്വാസപ്രദമായ ഒരു കാര്യമാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇതെല്ലാം നിങ്ങൾക്കുണ്ട് ഒന്നും പേടിക്കേണ്ട ഇതാണ് നമ്മൾ ധൂഹത്തപുത്രൻ്റെ കഥയിലേക്ക് വരുമ്പം കണ്ടെത്തുന്ന കാര്യം ഒരു മകന് പിതാവിൽ നിന്ന് പിണങ്ങിപ്പോയവരാണെങ്കിൽ പോലും തിരിച്ചു വന്നാൽ ഒരു പിതാവിൻ്റെ ഭവനത്തിൽ അവന് വേണ്ട സ്നേഹം അവന് വേണ്ട മാപ്പ് അവന് വേണ്ടതായ വസ്ത്രങ്ങൾ ഭക്ഷണം സുഖകരമായ ജീവിതാവസ്ഥ എല്ലാം അവിടെയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്കതുകൊണ്ട് സ്വർഗതയെ ലക്ഷ്യമാക്കി ജീവിക്കുക എന്നൊക്കെ പറയുന്നതിനൊത്തൊരു അർത്ഥമുണ്ടെന്ന് തോന്നിപ്പോവുകയാണ് എൻ്റെ ഭവനത്തിൽ ഇതുണ്ടെന്ന് പറയും നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന കർത്താവിൻ്റെ ആ മനസ്സിനെ നമുക്ക് ഓർക്കാം ഇപ്പോൾ ദൈവഭവനത്തെക്കുറിച്ചുള്ള ഒരുപാട് സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ സങ്കീർത്തനം എൺപത്തി നാല് ദൈവത്തിൻ്റെ ഭവനത്തെക്കുറിച്ചാണ് പറയുക ദൈവത്തിൻ്റെ ഭവനം ഇത്ര മനോഹരമാണ് അവിടെ എത്തിച്ചറിയാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു അങ്ങനെ ഒരു ആത്മദാഹത്തിൻ്റെ ഉടമയായി ജീവിക്കാനൊക്കെയാണ് നമ്മൾ പറയുക സങ്കീർത്തകൻ അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളൊക്കെ നമ്മൾ സങ്കീർത്തനമൊക്കെ വായിക്കും നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ കുറേയൊക്കെ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ വഴികളൊക്കെ ഈ ലോക ജീവിതത്തെ നമുക്ക് പുലർത്തേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ശിഷ്യത്വത്തിലേക്ക് ഇടന്ന് വരുമ്പോൾ ഭവനത്തെയും വീടിനെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും സ്വത്തിനെയും എല്ലാം അല്ലിപ്പിടിച്ചിരിക്കാതെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എൻ്റെ പുറകെ വരണം എന്ന് ആവശ്യപ്പെടുക കർത്താവ് ഒരു വലിയൊരു വെല്ലുവിളിയായി നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ നമുക്കറിയാം വീടെന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങൾ മനുഷ്യന് വീട് പണിയുന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാവല്ലോ മാത്രം വലിയ വീടുകളൊക്കെയാണ് പണിയുക അതേതൊരു സാമൂഹികമായൊരു വിപത്തായിട്ട് മാറിയിട്ടുണ്ടെന്നൊക്കെ ആളുകൾ പറയാറില്ലേ അഭിപ്രായപ്പെടാറില്ലേ ഏതെങ്കിലുമൊക്കെ ആകട്ടെ നമുക്ക് നമ്മുടെ ഭവനങ്ങളെ ദൈവിക ഭവനങ്ങളാക്കി മാറ്റണം ഒരിക്കലും ഒരു വികാരിയച്ചൻ ഒരു വീട് പണി നേരത്തെ ഇടവിൽ വീട് പണി നേരത്ത് ചെന്നു അപ്പം മത്താഴ്ച പറഞ്ഞു അച്ഛ എൻ്റെ വീട് എങ്ങനെയാണെന്ന് നോക്ക് ആ മുറി ഈ മുറി ഇങ്ങനെ എല്ലാം എല്ലാം പറഞ്ഞു വന്നപ്പം അച്ഛൻ പറഞ്ഞു ഒരു കുറവുണ്ട് ഇവിടെ ഒരു അപ്പർ റൂമില്ല അപ്പർ റൂം എന്താണെന്നറിയാമോ തമ്പുരാന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു മുറിയില്ല അന്നേരായി മത്താഴ്ച ചേട്ടൻ ഈ കാര്യം ഓർക്കുന്നത് അതുകൊണ്ട് മത്താഴ്ചേട്ടന് പല സംവിധാനങ്ങളുടെ ഇടയിൽ തമ്പുരാനു വേണ്ടി ഒരു മുറി കൂടി ആ കുടുംബ വീട്ടിലുണ്ടാക്കി വെച്ചു നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒരു അപ്പർ റൂം ഉണ്ടാകണം ഒരു മാളികപ്പുറം എന്ന് നമ്മൾ അപ്പസ്ഥോല പ്രവർത്തനത്തിൽ കാണുന്നത് പോലെ തമ്പുരാനെ ആരാധിക്കാനും സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും കുടുംബാംഗങ്ങളെല്ലാം ഒന്നുചേരാനും നമ്മുടെ വീട്ടിൽ ഒരു സ്ഥലമുണ്ടോ അത് നമുക്ക് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ദൈവത്തിനൊരിടമുണ്ട് ദൈവിക കാര്യങ്ങൾക്കൊരു സ്ഥാനമുണ്ട് പ്രാർത്ഥനയ്ക്ക് അവിടെ ഇടമുണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യക്ക് കൊന്നുചേരാൻ അവിടെ ഒരു സ്ഥലമുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഭവനങ്ങളെയൊക്കെ സംവിധാനം ചെയ്യുമ്പോൾ ഇതുകൂടെ നമ്മുടെ ഓർമ്മയിൽ നമുക്ക് സൂക്ഷിക്കാനാവട്ടെ നമ്മുടെ ഭവനം നമ്മുടെ കുടുംബമാണ് വീടിനാൻ എളുപ്പമാണ് അതേസമയം വീടിനെ ഭവനമാക്കാൻ കുറേ കൂടെ വിഷമമാണ് ഭവനത്തെ കുടുംബമാക്കണം അതിനും വിഷമമാ കുടുംബത്തെ തിരു കുടുംബമാക്കണമോ അതിനും വിഷമമാ അപ്പോൾ ഈ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ വഴികളിലൂടെ ഒക്കെ നമുക്ക് പോയി നമ്മുടെ കുടുംബങ്ങളെ തിരു കുടുംബങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ സ്നേഹാഗ്ന ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ഭവനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾക്കൊരു ഭവനം തന്നിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തെ നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക നന്ദിയോടുകൂടി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളോടുകൂടി ജീവിക്കാൻ ദൈവം ഒരുക്കിയവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ അന്യനാടികളിലായിരിക്കുന്നവരെ രോഗികളായിട്ടുള്ളവരെ നിങ്ങളെ ദൈവം ഫലം എല്ലാവരെയും കർത്താവിൻ്റെ കാൽകിൽ വെച്ച് നിൻ്റെ കരം നീട്ടി അവരെ എല്ലാവരെയും തൊട്ടനുഗ്രഹിക്കണമേ ഞങ്ങൾ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന അന്മയും കൃപകളുമെല്ലാം അവർ നിറയ്ക്കണമേ എന്നൊക്കെ നമുക്ക് ഈശ്വരോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമായ ആഹാരം തരണമേ എന്ന് കുടുംബാംഗങ്ങളെല്ലാം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയില്ലേ അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമുള്ള ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് ആത്മീയ കാര്യങ്ങളും ദൈവിക കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതെല്ലാം മനസ്സിലോർത്തി ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവിക കുടുംബങ്ങളാക്കി മാറ്റാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് ഈ സമയം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ പ്രഭാതത്തിൽ വർഷിക്കണമേ നമുക്ക് ഹൃദയത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാം നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ ഭവനം നിലയ്ക്ക് വീടും പരിസരവും ഒക്കെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാനാവട്ടെ മറ്റുള്ളവർക്കൊക്കെ സന്തോഷമായിട്ട് എന്നോടുകൂടി എൻ്റെ കുടുംബത്തിൽ ജീവിക്കാൻ സാധിക്കുന്നു എന്ന് ഓർമ്മിക്കാനാവട്ടെ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ശ്രദ്ധയുടെയും അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഇടങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകാൻ ഈശോയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം മരിച്ചുപോയൊരു നമുക്ക് പ്രത്യേകം ഓർമ്മിക്കാം അവരിലൂടെ കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തോത്രം പറയാം അന്യനാടുകളിൽ ആരെങ്കിലും കഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കാത്തുകൊള്ളണമേ എന്നും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കിപ്പോഴും അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ അയൽക്കാരെയും ബന്ധുജനങ്ങളെയൊക്കെ നമുക്ക് ഓർമ്മിക്കാം ഈശോ വസിക്കുന്ന കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ രൂപാന്തരപ്പെടട്ടെ വിശുദ്ധ അമ്മയുടെ വിശുദ്ധ വിവസ്പ്പ കരങ്ങളിലൂടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നല്ല ദൈവമേ കുടുംബങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു രക്ഷകനായ ദൈവമേ കുടുംബത്തിലേക്ക് വന്നു പിറന്ന അങ്ങേക്ക് അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രതിഷ്ഠിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ കുറവകളും ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും നിറയുമ്പോഴാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ സന്തോഷമുള്ള കുടുംബങ്ങളായി മാറുക എന്നറിയുന്നതുകൊണ്ട് കൊണ്ട് അങ്ങയുടെ കൃപാപനങ്ങൾ ഞങ്ങളിലേക്ക് വർഷിക്കണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവരെയും ഓർക്കാം നമ്മുടെ മര്യ കൂടാരങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കുന്നവരും എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ സഭയോട് ചേർന്ന് സഭയിലാണൊരു കുടുംബം കുടുംബമായി വളരുന്നത് അതുകൊണ്ട് സഭയുടെ നാമത്തിൽ പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവിൻ്റെയും എല്ലാ മെത്രാന്മാരുടെയും ഇടവക വൈദികരുടെയും വിശ്വാസികളുടെയും നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് കൃപകൾ ധാരാളമായെന്നറിയാൻ അവരോട് ചേർന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം സഭയിലൂടെ നൽകപ്പെടുന്ന എല്ലാ കൃപകളും സ്വീകരിക്കാൻ തലകൂലിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സാന്നിധ്യവും രക്ഷകനായ ഈശ്വമിശിഹായുടെ സഹവാസവും പരിശുദ്ധാത്മാവിൻ നിറവും നിങ്ങളോടും നിങ്ങളുടെ ഭവനങ്ങളോടും നിങ്ങളുടെ ഭവനത്തെ എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഒരു സന്തുഷ്ടമായ കുടുംബം സമാധാനവും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു കുടുംബം അത് നിങ്ങളുടേതായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കും